എല്ലാ കൂട്ടുകാർക്കും ലിജോ ബെറ്റ്സ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാനിപ്പോൾ എവിടാണ്. കണ്ടോ, ഒറ്റപ്പെട്ട ഒരു സ്ഥലം പോലെ അല്ലേ? അല്ല, ഇതൊരു ഫാമാണ്, വീണ്ടും ഫാം. അപ്പോൾ നിങ്ങൾ ഓർക്കും എന്താണ് ഇവൻ ഈ ഫാം മാത്രം മിക്കവാറും രണ്ട് മൂന്ന് എപ്പിസോഡായല്ലോ. അപ്പോൾ കുറേ പേര് നാട്ടിൽ നിന്ന് ഫാം, നമ്മുടെ നാട്ടിലെ കർഷകരായാലും പലരും ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ നമുക്ക് ഇത് അപൂർവം കിട്ടുന്ന ചാൻസുകളാണ്. ഇതെല്ലാം അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് റോബർട്ട് ടെയ്റ്റിൻ്റെ വേറൊരു ഫാമിൽ ബെയിലിംഗ്. നമ്മൾ നേരെ ഒരു നേരത്തെ നമ്മുടെ ബ്ലോഗിൽ സൈലേജ് കണ്ടു, നിങ്ങളെല്ലാം കണ്ടു, ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് ബെയിലിംഗ് ആണ്. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ പശുക്കൾക്ക് അല്ലെങ്കിൽ ആടുകൾക്കൊക്കെ വിൻ്ററിലേക്ക് ഈ ഗ്രാസ് അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അത് വേറൊരു പ്രോസസ്സാണ്. നിങ്ങൾ ഇപ്പം കാണാം അത് ഇതുപോലെ പാക്ക് ചെയ്ത് റാപ്പ് പ്ലാസ്റ്റിക് കൊണ്ട് റാപ്പ് ചെയ്ത്, രണ്ട് റാപ്പിങ്ങാണ്, റാപ്പ് ചെയ്ത് അതവർ കൂട്ടി വെക്കും. അതിനാണ് ഒന്ന് ഒരു ഒരു ഇത്രയും പൊക്കം കാണും. ഒരെണ്ണത്തിനാണ് ഒരു ബെയിലെന്ന് പറയുന്നത്. അന്ന് നമ്മൾ കണ്ടത് സൈലേജ് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ എടുത്തു ആ പോച്ചയെല്ലാം കൂടെ ട്രാക്ടറിനകത്ത് കൊണ്ടുപോയി അതൊരു അവരുടെ ഒരു പിറ്റിനകത്ത്, മേളിൽ കവറുള്ള പിറ്റിനകത്ത് ഇടും. അത് ഇതുപോലെ പാക്ക് ചെയ്യുന്നില്ല അവർ, പശുക്കൾക്ക് അവരുടെ ആവശ്യം അനുസരിച്ച് അവർ യൂസ് ചെയ്യും. അത് അവരുടെ മൂത്ത ആടെ അവിടെ അങ്ങനെ ചെയ്യുന്നത്. ഇവരവിടെ അവർ ചെയ്യുന്നതിൽ നിന്ന് പാക്ക് ചെയ്യും. അപ്പം ഈ മെഷീൻസിനെല്ലാം ഭയങ്കര കോസ്റ്റാണ്. അതിൻ്റെ കോസ്റ്റൊക്കെ ഞാൻ അതിൻ്റെ ഓണറിനോട് ചോദിച്ചിട്ട് പറയാം. ഇപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ബെഡ്സിയും കുഞ്ഞുങ്ങളും എല്ലാവരും വീട്ടിലാണ്. ലാൻസ് സ്കൂളിലാണ്. ലാൻസ് അറിഞ്ഞില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വന്നു. ഇപ്പോൾ റോബർട്ട് പറഞ്ഞേ ഉള്ളൂ ലാൻസിനെ എന്താ കൊണ്ടുവരാൻ ഞാൻ. ലാൻസ് ഇത് അറിഞ്ഞാൽ എപ്പോൾ ചാടി വന്നു ഓർത്തത് ലാൻസിൻ്റെ ഫ്രണ്ട്സിൻ്റെയാണ്, അങ്ങനെ തന്നെ പറയാം. അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾക്ക്, അവരുടെ ഫീൽഡാണ് ഈ കാണുന്നത്. അപ്പോൾ ആ കാണുന്നതാണ് അവരുടെ വീട്. അതിനപ്പുറമൊക്കെ അവരുടെ ഫീൽഡാണ് ഈ കാണുന്നത്. ഇത് അവരുടെ ഫീൽഡാണ്. ഇതിങ്ങനെ അഞ്ചെണ്ണം ഉണ്ട് അങ്ങോട്ട്. അതിൽ ഒരെണ്ണമാണ് ഇതിപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. ഒരു ഒന്നര മാസം മുമ്പ് ഇത് കഴിഞ്ഞതാണ്. പോച്ച ഓൾറെഡി കിളിച്ചു. അപ്പോൾ നമുക്ക് ആ ഇതിലോട്ട് പോവാം. ഞാൻ പറഞ്ഞ ബെയിലിംഗ് ചെയ്യുന്ന മെഷീനും അതിൻ്റെ കോൺട്രാക്ടർ അതിൻ്റെ ഓണറാണ് ആ നിൽക്കുന്നത്. റോബർട്ട് ടെയ്റ്റിൻ്റെ ഫ്രണ്ടാണ്. റോബർട്ട് ടെയ്റ്റ് മേടിച്ചു കൊടുത്ത ബ്ലാക്ക് റോള് ആണ് ഇപ്പം ഫുള്ളി ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഏകദേശം 80 യൂറോയോളം വരും. അതായത് നാട്ടിലെ ഏകദേശം 6300 യൂറോ രൂപയോളം അടുത്ത് ഇതിൻ്റെ റേറ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം അത് ക്ലോസ് ചെയ്യുകയാണ്. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടായി. അപ്പോൾ നമ്മൾ മുമ്പ് ആ ബ്ലാക്ക് റോള് കണ്ടു, അതിൻ്റെ കൂടെ തന്നെ വൈറ്റ് റോളുണ്ട്. അതിൻ്റെ റേറ്റ് ഞാൻ തുടർക്കാലം പറയാം. ഇപ്പം വണ്ടി ഇവിടുന്ന് എടുക്കുകയാണ്, നമുക്ക് നോക്കാം. നമ്മൾ ഈ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ബെയിലിംഗ് ചെയ്യുന്നതെന്നാണ്. അപ്പം ഈ ഒരു അവസരം ഞങ്ങൾക്ക് തന്ന റോബർട്ട് ടെയ്റ്റിനും ഫാമിലിക്കും ഞങ്ങളുടെ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. നമ്മൾ ഈ നിൽക്കുന്ന ഒരു റോയാണ്, നമ്മൾ അന്ന് കണ്ടില്ലേ ബെയിലിംഗിൽ ഓരോ സൈഡായിട്ടാണ് അവരെടുക്കുന്നത്. നമ്മൾ ഈ കാണുന്നത് ആദ്യം പോച്ച വെട്ടി ഉണക്കാൻ ഒതുക്കി ഓരോ ലൈനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഓരോ റോ ആയിട്ട്. അത് ഈ മെഷീൻ ഇപ്പം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കളക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് ഓൾറെഡി കളക്ട് ചെയ്ത ഒരു റോളിനുള്ള പോച്ച ഈ വൈറ്റ് റോള് വെച്ച് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. വൈറ്റ് റോള് ചുറ്റിയതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് തൊട്ട് അപ്പുറത്തോട്ട് മാറി ബ്ലാക്ക് റോള് അതിൻ്റെ മുകളിൽ ചുറ്റും. അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒറ്റ ടൈമിൽ എല്ലാ പ്രോസസ്സും ഒരുമിച്ച് നടക്കും. ഇപ്പം ഒരു സൈഡിൽ നിന്ന് എടുക്കുന്നു, അത് അവിടെ തന്നെ ആ മെഷീനിൽ തന്നെ ഒരു സൈഡിൽ അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നു. നമ്മൾ ഈ കാണുന്നത് വൈറ്റ് റോളിൽ നിന്ന് ബ്ലാക്ക് റോള് ചുറ്റിയാണ്. മുമ്പ് ബ്ലാക്ക് റോളിൻ്റെ കണക്ക് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഒരു റോള് കൊണ്ട് എത്ര ബെയിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ല. ഏകദേശം 32 ബെയിലോളം ഒരു റോളിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ വൈറ്റ് റോള്, വൈറ്റ് റോളിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഏകദേശം 200 യൂറോയോളമാണ്.
ഒരു വൈറ്റ് റോള് മേടിച്ചാൽ അവർക്ക് 110 തൊട്ട് 120 ബെയിലോളം ചെയ്യാം. ഇപ്പോൾ കാണുന്നത് ആ ബെയില് ചെയ്തത് ഓട്ടോമാറ്റിക്കായിട്ട് ആ മെഷീൻ ഇറക്കി വെച്ചിരിക്കുകയാണ്. അതാണ് ഈ മെഷീൻ്റെ പ്രത്യേകത. നമ്മൾ റോഡ് സൈഡിലൊക്കെ ഈ ബെയില് മാത്രമേ കാണുന്നു. ണ്ടോ എൻ്റെ അത്രയും പൊക്കം ഉണ്ടത്, ഇത് ഫുള്ള് പോച്ചയാ. നമ്മുടെ എന്താ പറയാ, പുല്ല് എന്ന് നാട്ടിൽ പറയുന്ന പോച്ച, പശുവിന് വേണ്ടി വിന്ററിന് വേണ്ടി അവർ ഒരുക്കുക. ഇത് അവർ മുമ്പേ കാണിച്ച പോലെ അത് വെട്ടി ആദ്യം അവർ വെക്കും, വെട്ടി ഇതുപോലെ ഇടും. ഇട്ടിട്ട് വെയിൽ കൊണ്ടാണ് ഉണങ്ങും. പുള്ളി പറഞ്ഞാൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാണ്, കാരണം ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ എല്ലാം മഴയായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് ചെയ്യാൻ. അപ്പം അത് ഉണങ്ങിയതിന് ശേഷം ആ മെഷീൻ വെച്ച് അതിനകത്ത്, അത് ഓട്ടോമാറ്റിക് മെഷീനാണ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ. ആ മെഷീൻ്റെ വില എന്ന് പറഞ്ഞാൽ 80,000 യൂറോ, അതായത് നാട്ടിലെ ഏകദേശം 63 ലക്ഷം രൂപയാണ് ആ മെഷീൻ്റെ വില. ആ ട്രാക്ടർ നമുക്ക് അടുത്ത് പോയി കാണാം. അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടുത്തെ 100,000 എബവ് ആണ്. അതായത് 100,000 വരുമ്പോൾ ഏകദേശം 73-75, പുള്ളി പറഞ്ഞാൽ 100,000-120,000 ആ ഒരു വിലയുണ്ട്. സെക്കൻഡ് ഹാൻഡിന് തന്നെ 50,000 യൂറോ വിലയുണ്ട്. അതായത് ഏകദേശം 1 കോടി രൂപയോളം വിലയുള്ള ട്രാക്ടറാണ്. ഇവിടെ ഇറക്കമായതുകൊണ്ട് അവർ ബെയില് ചെയ്തത് സൈഡിൽ മാറ്റി വെക്കുകയാണ് ഉരുണ്ടു പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ കോൺട്രാക്ട് കൊടുത്ത് എന്ത് റേറ്റ് വരുമെന്ന്. നമ്മൾ ഈ പ്ലാസ്റ്റിക് റോൾ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് റോള് മേടിച്ചു കൊടുത്താൽ ഒരു ബെയില് ചെയ്യുന്നതിനാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഒരു ബെയില് ചെയ്യാൻ 5-6 യൂറോ ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ഏകദേശം നമ്മുടെ നാട്ടിൽ 500 രൂപയോളം വരും. കളക്ട് ചെയ്യാൻ വേണ്ടി ട്രാക്ടർ വരുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നത് റോബോട്ടായിട്ട് ഒരു സൈഡിൽ നിന്ന് കളക്ട് ചെയ്ത് വെക്കുകയാണ്, ഒതുക്കി വെക്കുകയാണ്. അത് വില്യം വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഈ ബെയില് എത്ര പശുക്കൾക്ക് പറ്റും എന്നാണ് അല്ലേ വിന്ററിൻ്റെ ടൈമിൽ. അതെ, 10 പത്തോളം പശുക്കൾക്ക് 2 ദിവസത്തേക്കുള്ള ബെയിലാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിലെ കച്ചി നമ്മൾ കൂട്ടി വെക്കുന്ന പോലെ അവരത് ഇവിടെ ആ പോച്ച അത് കൂട്ടി വെക്കുന്നു. പിന്നെ ഇവരെ ഏകദേശം 700 ബെയിലോളം ഒരു വർഷം കളക്ട് ചെയ്ത് വെക്കും. ഇവർക്ക് അറിയില്ല ഇപ്പം എത്രയും സ്നോ വരും, എത്രയും ടൈം വിന്റർ കാണുമെന്നറിയത്തില്ല. അതുകൊണ്ട് അവരത്രയും കൂട്ടി വെക്കും. പിന്നെ ബാക്കി വരുന്നതിൻ്റെ അനുസരിച്ചാണ്, നെക്സ്റ്റ് ഇയർ ബാക്കി ഉണ്ടെങ്കിൽ അതനുസരിച്ച് അവർ ബെയില് തയ്യാറാക്കാറുള്ളൂ. അപ്പം പശുക്കളുടെ എണ്ണം അനുസരിച്ചാണ് അവർ ബെയിലുകൾ തയ്യാറാക്കി വെക്കുന്നത്. ഇപ്പം ഈ ബെയിലുകൾ ഫാമിലോട്ട് കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടില്ലേ. അപ്പം ഈ ബെയില് കണ്ടപ്പോഴാണ് ഞങ്ങൾക്കൊരു ഓർമ്മ വന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് അയർലൻഡ് വന്നപ്പോൾ ഈ ഫാമിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഇങ്ങനെ കൂട്ടി വെച്ചേക്കുന്നു ഈ ബ്ലാക്ക് വലിയ റോള്. അപ്പം ഞങ്ങൾ ഓർത്തേക്കുന്നത് ഇതുപോലെ വേസ്റ്റ് വല്ലതും ആയിരിക്കും, മരങ്ങളുടെയോ അല്ലെങ്കിൽ ഇലകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് ആയിരിക്കും, അത് കൂട്ടി വെച്ചിട്ട് വേസ്റ്റേജ് കമ്പനിക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പാകത്തിന് വെച്ചേക്കുവാന്ന് ഓർത്ത്. ഇപ്പോഴാണ് ഇതാ ബെയിലാന്ന് മനസ്സിലായിട്ടോ. ഇതുണ്ടോ താഴോട്ട് നല്ല ഇറക്കമാണ്. ഇവിടാണ് മുമ്പേ അവർ ബെയിൽസ് സൈഡിലോട്ട് ഒതുക്കി വെച്ചത്. ഇല്ലെങ്കിൽ ഇത് ഉരുണ്ട് നേരെ തൊട്ട് താഴെ കാണുന്ന റോഡിൽ പോയിട്ട് വല്ല അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവർ ഈ സൈഡിൽ ഭയങ്കര സൂക്ഷിച്ചാണ് ബെയിലുകൾ അടുക്കി വിട്ടത്. നമ്മൾ ഈ ബ്ലോഗിൽ കണ്ടുപോയിരുന്ന ഒന്നുകൂടെ ഒന്ന് എളുപ്പം കണ്ടു നോക്കാം. ഇപ്പം ഈ പോച്ച എല്ലാം അല്ലെങ്കിൽ ഈ ഉണങ്ങിയ പുല്ല് എല്ലാം ഒരു സൈഡിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, മറു സൈഡിൽ നിന്ന് വൈറ്റ് റാപ്പ് ചെയ്യുന്നു. ആ റാപ്പ് ചെയ്ത സാധനം ബ്ലാക്ക് റാപ്പ് ചെയ്യുന്നു. ആ റാപ്പ് ചെയ്തതിന് ശേഷം ആ മെഷീൻ സുരക്ഷിതമായിട്ട് ഇറക്കി വെക്കുന്നു. ഇറക്കമുള്ളിടത്താണെങ്കിൽ സൈഡിൽ ഒതുക്കി വെക്കുന്നു. അതിനുശേഷം വേറെ ട്രാക്ടേഴ്സ് വന്നിട്ട് അത് ഫാമിലേക്ക് കൊണ്ടുപോകുന്നു. കൂട്ടുകാരെ, അപ്പം ഈ ബെയിലിങ്ങിൻ്റെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടതെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കും
അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്കെല്ലാം ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിന് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഞാൻ ഇത് ലിജോ സൈനിങ് ഓഫ് ഫ്രം ലിജോ ബെറ്റ്സ്. താങ്ക് യു.